ചെറിയ ബൗള് വെജിറ്റബിളും ഫ്രൂട്ട്സും നമ്മൾ ഡെയിലി ആഡ് ചെയ്തിരുന്നു ഫുഡിൻ്റെ കൂടെ. അപ്പം നമ്മൾ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേന് വെറുത്ത് തുടങ്ങും. എന്നിരുന്നാൽ കൂടി നമ്മൾ മസ്റ്റ് ആഡ് ചെയ്യും. 3 മാസവും നമ്മൾ ഒരു ചെറിയ ബൗളിൽ വെജിറ്റബിളും ഫ്രൂട്ട്സും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതലും ഗ്രീൻ കളർ ആപ്പിൾ, ഗ്രീൻ കളർ ഗ്രേപ്സ് അങ്ങനെയൊക്കെ ആയിരുന്നു ഡയറ്റിൽ ആഡ് ചെയ്തിരുന്നത്. പിന്നെ കൂടാണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്തിരുന്നു. ഡ്രൈ ഫ്രൂട്ട്സിൽ എന്ന് പറയുമ്പം കാഷ്യൂനട്ട്, ആൽമണ്ട്, വാൾനട്ട്, പിന്നെ ഈത്തപ്പഴം, ഡേറ്റ്സ്, ഇത് 4 യൂസ് ചെയ്തിരുന്നു ഞങ്ങൾ. അപ്പം 4 യൂസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഡെയിലി നമ്മളൊരു ചെറിയൊരു പിടിക്ക് വേണ്ടിയിട്ട് ഇത് കഴിക്കുമായിരുന്നു. ഒറ്റ ദിവസം പോലും മുടങ്ങാണ്ട് നമ്മൾ ചെറിയൊരു ബൗളിൽ വെജിറ്റബിളും ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും കഴിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമതൊരു മാറ്റം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ തുടങ്ങി. എൻ്റെ അളവ് ഗ്ലാസ്സാണിത്. ഈ ഒരു ഗ്ലാസ്സിൽ നമ്മൾ വെള്ളം കുടിക്കുകയെന്ന് നിർബന്ധമായിട്ടും കുടിച്ചേ പറ്റുമെന്നാണ് ആകുമ്പോഴത്തേനും നമുക്ക് വലിയ ഗ്ലാസ്സിലേക്ക് കുടിക്കുമ്പം ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇങ്ങനൊരു ചെറിയൊരു ഗ്ലാസ് ഞാൻ എടുത്ത് ഈ ഗ്ലാസ്സിൽ അരമണിക്കൂർ കൂടുമ്പോൾ വെള്ളം കുടിക്കാൻ തുടങ്ങി. രാവിലെ എഴുന്നേറ്റൊരു 8:30 സ്റ്റാർട്ട് ചെയ്ത് കിടക്കുന്നതിന് 1-2 മണിക്കൂർ മുമ്പ് നിർത്തും. ആ രീതിയിൽ അരമണിക്കൂർ ഇടപെട്ട് മറക്കാണ്ട് ഇതിനൊരു ഗ്ലാസ് വെള്ളം കുടിച്ചിരുന്നു. ഈ 3 മാസത്തിൽ ചില കാര്യങ്ങൾ അവോയ്ഡ് ചെയ്തു. അവോയ്ഡ് ചെയ്തതിൽ ചായ, കാപ്പി അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം നമ്മൾ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്തു. കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡുകളെല്ലാം മാക്സിമം ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. PCOS, ഹോർമോൺ ഇംബാലൻസുകാർക്കൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് സീഡ് സൈക്കിൾ എന്ന് കണ്ടു. അപ്പോൾ സീഡ് സൈക്കിളിനെ കുറിച്ച് കൂടുതൽ നോക്കുകയും ചെയ്തു. അതിനുശേഷം സീഡ് സൈക്കിളിങ് ഈ 3 മാസവും ചെയ്തിരുന്നു. സീഡ് സൈക്കിൾ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ മെൻസസ് തുടങ്ങി ആദ്യ പകുതി 2 സീഡ്സ്, പിന്നത്തെ പകുതി 2 സീഡ്സ്, അങ്ങനെ മൊത്തം 4 സീഡ്സാണ് നമ്മൾ സീഡ് സൈക്കിളിങ്ങിൽ യൂസ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും ഞാൻ ഒന്നുകൂടി പറയുകയാണ്. നമ്മുടെ ആദ്യത്തെ പകുതിയായ ഫോളിക്കുലർ ഫേസിൽ നമ്മുടെ ഫ്ലാക്സ് സീഡും പംകിൻ സീഡുമാണ് കഴിക്കുന്നത്. ഈ ഫ്ലാക്സ് സീഡ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ആദ്യ പകുതിയിൽ നമുക്ക് ഈസ്ട്രജൻ്റെ ലെവൽ അത്യാവശ്യം വേണം. ഈ ഹോർമോൺ ഇംബാലൻസുകാർക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഹോർമോൺ ഇംബാലൻസിൻ്റെ ആ പേരിൽ തന്നെയുണ്ട്, നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള ഹോർമോണുകളൊന്നും ചിലപ്പം നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യത്തില്ലായിരിക്കും. അപ്പോൾ അതിന് സീഡ് സൈക്ലിങ് നല്ലതാണെന്ന് തോന്നി. അപ്പോൾ ഫ്ലാക്സ് സീഡ് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഫോളിക്കുലർ ഫേസിൽ ആവശ്യത്തിനുള്ള ഈസ്ട്രജൻ ഉൽപ്പാദിപ്പിക്കും. പിന്നെ മത്തങ്ങയെക്കുരു എന്ന് പറയുമ്പോഴത്തേന് സെക്കൻഡ് ഫേസിലേക്കുള്ള പ്രൊജസ്ട്രോൺ, നമ്മുടെ സെക്കൻഡ് പകുതിയിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊജസ്ട്രോൺ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ആദ്യത്തെ ഫേസ് തൊട്ട് തന്നെ ഈ മത്തങ്ങയെക്കുരു സപ്പോർട്ട് ചെയ്ത് തുടങ്ങും. അങ്ങനെയാണ് ആദ്യ പകുതിയിൽ കഴിക്കുന്ന ഫ്ലാക്സ് സീഡും മത്തങ്ങയെക്കുരു കൊണ്ടുള്ള ഗുണം. സെക്കൻഡ് പകുതിയിൽ എന്ന് പറയുമ്പോൾ ലൂട്ടിയൽ ഫേസിൽ വന്നിട്ട് നമുക്ക് കൂടുതലായിട്ട് വേണ്ടുള്ളത് പ്രൊജസ്ട്രോണാണ്. പ്രൊജസ്ട്രോണിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സൂര്യകാന്തി കുരുവിൽ നിന്ന് നമുക്ക് കൂടുതലായിട്ട് പ്രൊജസ്ട്രോൺ കിട്ടും. അതുപോലെ തന്നെയാണ് ഫസ്റ്റ് പകുതിയിൽ നമുക്ക് പ്രൊജസ്ട്രോണിനെ സപ്പോർട്ട് ചെയ്തതുപോലെ സെക്കൻഡ് പകുതിയിൽ ചിലപ്പം ഈസ്ട്രജൻ ഓവറായിട്ട് ഉണ്ടാവാം. അപ്പം നമ്മുടെ ബാക്കിയുള്ള എല്ലാ പ്രവർത്തനത്തെയും ബാധിക്കും. അതൊന്ന് ആ ഈസ്ട്രജൻ്റെ ലെവൽ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എള്ള് ഉണ്ടല്ലോ, നമ്മുടെ എള്ള് അത് സഹായിക്കും. അപ്പം നമ്മുടെ ഫസ്റ്റ് പകുതിയിൽ ഫ്ലാക്സ് സീഡും പംകിൻ സീഡും, സെക്കൻഡ് പകുതിയിൽ എള്ളും സൂര്യകാന്തിയുടെ കുരുവും. ഇങ്ങനെയാണ് സീഡ് സൈക്ലിങ്. അപ്പം ഞാൻ ഈ 3 മാസവും സീഡ് സൈക്ലിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ഡോക്ടർ പറയാതെ തന്നെ ഇത്രയും മാറ്റങ്ങൾ ഞാൻ വരുത്തിയായിരുന്നു. എൻ്റെ ഫുഡിൻ്റെ കാര്യത്തിൽ മസ്റ്റായിട്ടും വെജിറ്റബിളും ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ആഡ് ചെയ്യാൻ തുടങ്ങി.
പിന്നെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് അതിൻ്റെ ഒരു ജ്യൂസ് എടുത്തിട്ടാണ് നമ്മൾ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ പൂർണ്ണമായിട്ടും കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഫുഡെല്ലാം ഒഴിവാക്കി, അതിൽ ചോറൊക്കെ ഉണ്ടായിരുന്നു, ചോറൊക്കെ ഫുള്ള് ഒഴിവാക്കി, പിന്നെ പാലുൽപ്പന്നങ്ങൾ, പി സി എസും ഹോർമോൺ ബാലൻസ് ഒക്കെ ഉള്ളവർ പാലുൽപ്പന്നങ്ങൾ നല്ലതല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പാലുൽപ്പന്നങ്ങളെല്ലാം ഒഴിവാക്കിയായിരുന്നു. വെള്ളം വെള്ളം ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ ആണ്. അപ്പം വെള്ളം ധാരാളമായിട്ട് കുടിക്കാൻ തുടങ്ങി, നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ തുടങ്ങി. പിന്നീട് ചെയ്തതാണ് സീഡ്സ് ഐക്കെ ട്രീറ്റ്മെൻറ്റിനൊപ്പം. ഇത് ഇങ്ങനെ ഒരു മാറ്റം കൂടി വരുത്തിയത് കൊണ്ടായിരിക്കും നമുക്ക് പെട്ടെന്നൊരു മാറ്റം വന്നത് എന്ന് തോന്നിയിട്ടുണ്ട്. പി സി ഒസിൻ്റെ ട്രീറ്റ്മെൻറ്റും അതിലെ മെഡിസിൻസിനെ കുറിച്ചിട്ടും ഒരു മൂന്നാമതൊരു പാർട്ട് കൂടി ചെയ്യുന്നുണ്ട്. അപ്പം ഈ സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും ഞങ്ങൾ. ഇനിയിപ്പോൾ നമ്മൾ മൂന്നാമതായിട്ട് എൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. അത് ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തത് ചൊവ്വാഴ്ച ആയതുകൊണ്ട് സെക്കൻഡ് വീക്കും അതുപോലെയാണ് അപ്ലോഡ് ചെയ്തേക്കുന്നത്. അപ്പം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ചൊവ്വാഴ്ച ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ആവശ്യമുള്ളവർ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പം മാത്രമേ നമുക്ക് വീഡിയോസ് ഇട്ട ഉടനെ കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ മാത്രമല്ല, ഈ മൂന്ന് സെക്ഷനോട് കൂടി ഞാൻ പി സി എസ് സ്റ്റോറി നിർത്തും. അതിനുശേഷം മറ്റൊരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അത് എൻ്റെ ഒരു പ്രഗ്നൻസി ജേണി, ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു മദേഴ്സ് ചാനൽ ആയിട്ടല്ല, പക്ഷേ എൻ്റെ 10 മന്ത് ജേണി എനിക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അതും അടുത്ത സെക്ഷനായിട്ട് തുടങ്ങുകയാണെങ്കിലും ആഴ്ചയിൽ ചൊവ്വാഴ്ച ദിവസമായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്ത ആഴ്ച ഇതിൻ്റെ മൂന്നാമത്തെ പാർട്ടുമായിട്ട് കാണാം. ബൈ.